പ്രത്യേകവർഗ വകുപ്പ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗോത്രജനതയ്ക്കുള്ള സഹീകരൻ പരമ്പരാഗത തൊഴിൽ ശാക്തീകരണ പരിപാടിയിൽ ഉൾപ്പെടുത്തി. വനത്തിൽ നിന്നും തേൻ ശേഖരിക്കുന്നവർക്കുള്ള സപ്തദിന പരിശീലന പരിപാടി ആനവായി ഊരിൽ ആരംഭിച്ചു. ആനവായി, തടിക്കുണ്ട്, മുരുകള, കിണറ്റുകര, മേലെ തുടുക്കി, താഴെ തുടുക്കി, ഗലസി എന്നിവിടങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 60 പേർക്കാണ് ആനവായി ഊരിൽ വെച്ച് പരിശീലനം നൽകുന്നത്. എപിസ് ഹണി LLP ഡയറക്ടർ പ്രിൻസി ജയൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. CMD പ്രൊജക്റ്റ് കോർഡിനേറ്റർ നന്ദകുമാർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. 7 ദിവസം പ്രായം എന്ന് വെച്ചാൽ 9-ാം ദിവസത്തിലാണ് തേനീച്ചയുടെ ആ ഇന്ന് പുറത്തേക്ക് വരിക. അതുവരെ കുഴിപ്പാൽ രൂപത്തിലും കുഞ്ഞിൻ്റെ രൂപത്തിലും മുട്ടയിടുന്നു. ശരിക്കും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത വലുപ്പത്തിലായിരിക്കും ആദ്യം റാണീച്ചയിരുന്ന് മുട്ടയുടെ വലിപ്പം. അത് ഓരോ ദിവസവും 3 ദിവസം ദ്രാവക രൂപത്തിലായിരിക്കും. ആ ദ്രാവക രൂപത്തിലുള്ളതിനെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ് അട്ടപ്പാടിയിൽ സന്ദർശനം നടത്തി. പുതൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ മാസം 18-ാം തീയതി രാവിലെ 10 മണി മുതൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നിരാമയ 2023 നടത്തപ്പെടുന്നു. ഭൂതിവിഴി മൂലക്കടയിൽ കാറും സ്കൂട്ടിയും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടി യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്.